ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ലോഗോസിന് വേണ്ടിയുള്ള പഠനം രണ്ടു രീതിയിലാണ് നടത്തുന്നത്. നമുക്ക് പഠിക്കാനുള്ള 1031 വാക്യങ്ങൾ ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിന് സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ഇത് ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്, ചോദ്യോത്തരങ്ങളുടെ 8-ാമത്തെ വീഡിയോ. നിയമാവർത്തനം 24-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്തു തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് കുറേയധികം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ അംഗമാകാൻ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പരായ 8086 59 16 28 8086 59 16 28 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും പ്രായവിഭാഗവും സ്ഥലവും മെസ്സേജ് ചെയ്താൽ ആ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നിയമാവർത്തനം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. 1-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 24-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 22 വാക്യങ്ങൾ. ആകെ എത്ര വാക്യങ്ങളുണ്ട്? 22 വാക്യങ്ങൾ. 2-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 24-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട്? അവ ഏതെല്ലാം? 2 തലക്കെട്ടുകൾ. 1-ാമത്തേത് വിവാഹമോചനം, 2 വിവിധ നിയമങ്ങൾ. നിയമാവർത്തനം 24-ാം അധ്യായത്തിൽ 2 തലക്കെട്ടുകളാണുള്ളത്. അതിൽ 1-ാമത്തേത് വിവാഹമോചനം, 2-ാമത്തേത് വിവിധ നിയമങ്ങൾ. 3-ാമത്തെ ചോദ്യം, വിവാഹമോചനം എന്ന തലക്കെട്ടിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 4 വാക്യങ്ങൾ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിവാഹമോചനം എന്ന തലക്കെട്ടിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 4 വാക്യങ്ങൾ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 4-ാമത്തെ ചോദ്യം, ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവൻ അവളോട് ഇഷ്ടമില്ലാതായാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. ഒരിക്കൽ കൂടി പറയാം, ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. അത് തിരിച്ചും ചോദിക്കാം, ഒരുവൻ ഭാര്യയ്ക്ക് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ടത് എപ്പോൾ, അല്ലെങ്കിൽ ഏതു സാഹചര്യത്തിലാണ് ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ എന്ന് മോശ പറയുന്നത്? അതിൻ്റെ ഉത്തരമായി, വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റു കണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ. 5-ാമത്തെ ചോദ്യം, ഭർത്താവ് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞയച്ച സ്ത്രീ അവൻ്റെ വീട്ടിൽ നിന്നും പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതവിടെ ഒരു സങ്കല്പമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഉത്തരം, വീണ്ടും വിവാഹിതയാകുന്നു എന്നിരിക്കട്ടെ. 5-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഭർത്താവ് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞയച്ച സ്ത്രീ അവൻ്റെ വീട്ടിൽ നിന്നും പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു എന്നിരിക്കട്ടെ എന്നാണ് നിയമാവർത്തനം 24:2 പറയുന്നത്. വീണ്ടും വിവാഹിതയാകുന്നു എന്നിരിക്കട്ടെ. 6-ാമത്തെ ചോദ്യം, 2-ാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയോ
ഇരുപത്തിനാലിൻ്റെ മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക. അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ. ആറാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ - 24-ന്റെ മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക. അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ. 24-ന്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയാണ്, അതായത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ് ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം: ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവൾ അശുദ്ധയായി തീർന്നതുകൊണ്ട്. ഏഴാമത്തെ ചോദ്യം: ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവൾ അശുദ്ധയായി തീർന്നതുകൊണ്ട്. 5-6 ചോദ്യങ്ങളിൽ പറയുന്ന സംഭവത്തിൻ്റെ തുടർച്ചയാണിത്. അഞ്ചാമത്തെ ചോദ്യത്തിൽ പറയുന്നുണ്ട്: ഒരുവൻ വിവാഹം കഴിച്ചു, ഭാര്യയിൽ അസംതൃപ്തി ഉണ്ടായാൽ അവളെ ഉപേക്ഷാപത്രം കൊടുത്ത് അവൻ ഉപേക്ഷിക്കുന്നു. അവൾ മറ്റൊരുവൻ്റെ ഭാര്യയാകുന്നു. രണ്ടാമത് വിവാഹം കഴിക്കുന്നവൻ അവളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യം വിവാഹം കഴിച്ച് ഉപേക്ഷിച്ചവന് അവളെ വീണ്ടും ഭാര്യയായി സ്വീകരിച്ചുകൂടാ എന്നാണ് ഏഴാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. അതിൻ്റെ കാരണം അവൾ അശുദ്ധയായി തീർന്നതുകൊണ്ട്. 8-ാമത്തെ ചോദ്യം: ആദ്യം ഉപേക്ഷിച്ച ഭർത്താവ് വീണ്ടും അവളെ എന്തു ചെയ്യരുത്, പരിഗ്രഹിക്കരുത്. 8-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ആദ്യം ഉപേക്ഷിച്ച ഭർത്താവ് വീണ്ടും അവളെ എന്തു ചെയ്യരുത്, പരിഗ്രഹിക്കരുത്, അല്ലെങ്കിൽ അവന് അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ. 9-ാമത്തെ ചോദ്യം: നിയമാവർത്തനം 24:3 പ്രകാരം കർത്താവിന് നിന്ദ്യമാണെന്ന് പറയുന്നതെന്ത്? അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിക്കുന്നത്. 9-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: നിയമാവർത്തനം 24:3 പ്രകാരം കർത്താവിന് നിന്ദ്യമാണെന്ന് പറയുന്നതെന്ത്? അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിക്കുന്നത്. മറ്റൊരുവൻ വിവാഹം കഴിക്കുക വഴിയാണ് അവൾ അശുദ്ധയായി തീർന്നത്. അങ്ങനെ അശുദ്ധയായി തീർന്ന ആ സ്ത്രീയെ വീണ്ടും ആദ്യത്തെ ഭർത്താവ് വിവാഹം കഴിക്കുന്നത് കർത്താവിന് നിന്ദ്യമാണ് എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10-ാമത്തെ ചോദ്യം: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ എന്തു ചെയ്യരുത്, മലിനമാക്കരുത്. 10-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ എന്തു ചെയ്യരുത്, മലിനമാക്കരുത്. 11-ാമത്തെ ചോദ്യം: രണ്ടാമത്തെ തലക്കെട്ടായ വിവിധ നിയമങ്ങൾ എന്ന തലക്കെട്ടിനു കീഴിൽ വരുന്ന വാക്യങ്ങൾ ഏതെല്ലാം? 5-22 18 വാക്യങ്ങൾ. അത് തിരിച്ചും ചോദിക്കാം: നിയമാവർത്തനം 24-ാം അധ്യായത്തിൻ്റെ 5-22 വാക്യങ്ങളുടെ തലക്കെട്ടെന്ത്? വിവിധ നിയമങ്ങൾ എന്നാണ്. 12-ാമത്തെ ചോദ്യം: പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ എന്തിന് നിയോഗിക്കരുത് എന്നാണ് പറയുന്നത്? സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ? 12-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ എന്തിന് നിയോഗിക്കരുത്, സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ? 13-ാമത്തെ ചോദ്യം: ആരെയാണ് സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുതെന്ന് നിയമാവർത്തനം 24:5 പറഞ്ഞിരിക്കുന്നത്? പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ. 14-ാമത്തെ ചോദ്യം: പുതുതായി വിവാഹം ചെയ്ത പുരുഷൻ എത്ര നാൾ വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവം വസിക്കട്ടെ എന്നാണ് വചനം പറയുന്നത്? 1 വർഷം. 15-ാമത്തെ ചോദ്യം: തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങുന്നത് എന്ത് പണയം വാങ്ങുന്നതിന് തുല്യമാണ്? ജീവൻ. തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങുന്നത് എന്ത് പണയം വാങ്ങുന്നതിന് തുല്യമാണ്? ജീവൻ.
അത് ഇങ്ങനെയും ചോദിക്കാം, എന്ത് പണയം വാങ്ങുന്നതാണ് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാകുന്നത്? തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ? ഏതൊരു ചോദ്യം പറയുമ്പോഴും അതിനെ രണ്ട് തരത്തിൽ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം 2019 ലോഗോസിൻ്റെ ചോദ്യോത്തരങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി അത് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചോദ്യോത്തരങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന ആളുകൾക്ക് ആ ഒരു ഐഡിയ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. കാരണം ഓരോ വാക്യത്തിൽ നിന്നും പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും ചോദ്യങ്ങൾ ഉണ്ടാക്കിയാണ് പോകുന്നത്. ഒരു അധ്യായത്തിൻ്റെ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ തയ്യാറാക്കി ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുകയല്ല, നമുക്ക് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകണം. നിങ്ങൾ 10-15 മിനിറ്റ് സമയം ഒരു വീഡിയോ കാണാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകണം. നമുക്കിപ്പോൾ പഠിക്കാനുള്ള 34 അധ്യായങ്ങളുടെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി കഴിയുമ്പോൾ 100 വീഡിയോസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 100 വീഡിയോസ് 2-3 തവണ കണ്ടിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നയാൾക്ക് 95 മാർക്കെങ്കിലും വാങ്ങാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. വളരെ കൃത്യമായി നിങ്ങൾ വീഡിയോ കാണുകയും പഠിക്കുകയും അതോടൊപ്പം ബൈബിൾ വായിക്കുകയും ചെയ്യുക. 16-ാമത്തെ ചോദ്യം, ആരെങ്കിലും തൻ്റെ ഇസ്രായേലിലെ സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ എന്തു ചെയ്യണം? വധിക്കണം. 16-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, ആരെങ്കിലും തൻ്റെ ഇസ്രായേലിലെ സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ എന്തു ചെയ്യണം? വധിക്കണം. 17-ാമത്തെ ചോദ്യം, കുഷ്ഠം ബാധിച്ചാൽ എന്തു ചെയ്യണം? ലേവി പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം. 17-ാമത്തെ ചോദ്യം, കുഷ്ഠം ബാധിച്ചാൽ എന്തു ചെയ്യണം? ലേവി പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം. 18-ാമത്തെ ചോദ്യം, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ -24:8 പ്രകാരം പൂരിപ്പിക്കുക, ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. 18-ാമത്തെ ചോദ്യം, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ -24:8 പ്രകാരം പൂരിപ്പിക്കുക, ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. അതൊരു ചോദ്യമായിട്ടും ചോദിക്കാം, എന്താണ് നിങ്ങൾ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കേണ്ടത്? ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം. 19-ാമത്തെ ചോദ്യം, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് ആരോട് ചെയ്തത് ഓർത്തുകൊള്ളുക എന്നാണ് വചനം പറയുന്നത്. മിര്യാമിനോട് ചെയ്തത്. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് ആരോട് ചെയ്തത് ഓർത്തുകൊള്ളുക എന്നാണ് വചനം പറയുന്നത്. മിര്യാമിനോട്. 20-ാമത്തെ ചോദ്യം, കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ എവിടെ കടക്കരുത്? അവൻ്റെ വീടിനകത്ത് കടക്കരുത്. അത് തിരിച്ചും ചോദിക്കാം, ആർക്ക് വായ്പ കൊടുക്കുമ്പോഴാണ് പണയം വാങ്ങാൻ അവൻ്റെ വീടിനകത്ത് കടക്കരുത് എന്ന് പറയുന്നത്? കൂട്ടുകാരന്. മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, എപ്പോഴാണ് കൂട്ടുകാരൻ്റെ വീടിനകത്ത് കടക്കരുത് എന്ന് പറയുന്നത്? അവന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ. ഇങ്ങനെ പലതരത്തിൽ ചോദിക്കാം. ആ വാക്യം വ്യക്തമായി പഠിച്ചിരുന്നാൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 2020 ലോഗോസിന് നമുക്ക് പഠിക്കാനുള്ള 1031 വാക്യങ്ങൾ ദിവസം 4 വാക്യങ്ങൾ വീതം നാം കാണാതെ പഠിക്കുന്നത്. അത് എല്ലാ ദിവസവും 4 വാക്യങ്ങൾ വീതം വായിച്ച് അതിൻ്റെ വീഡിയോ വൈകുന്നേരം 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ കഴിയുന്ന എല്ലാവരും അത് കാണുക. പലരും വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ 4 തവണ 5 തവണ വാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ട വീഡിയോ കാണുന്നുണ്ടെന്ന്. 20 തവണ വരെ ഒരു ദിവസം കാണുന്നവരുണ്ട്. ചിലർക്ക് ഒരുപക്ഷെ അത്രയും ഒന്നും സമയം കിട്ടി എന്ന് വരില്ല. എങ്കിലും പരമാവധി വാക്യങ്ങൾ കാണാതെ പഠിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. 21-ാമത്തെ ചോദ്യം, വായ്പ വാങ്ങുന്നവൻ നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ പണയം. 21-ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, വായ്പ വാങ്ങുന്നവൻ
ഡാഷ് നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ പണയം. ഇങ്ങനെ 21 ചോദ്യങ്ങളാണ് നിയമാവർത്തനം 24 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ആദ്യത്തെ 11 വാക്യങ്ങളിൽ നിന്നായി തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത 11 വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യോത്തരങ്ങളുടെ വീഡിയോയും അതോടൊപ്പം തന്നെ വാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ടുന്ന വീഡിയോയും നിങ്ങൾ കാണുക. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തോട് നിരന്തരം ഒരു ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതാണ് ലോഗോസ്ക്യുസ് എന്ന് പറയുന്ന ഈ പഠന പരമ്പരയുടെ ലക്ഷ്യം തന്നെ. അതിന് നമുക്കോരോരുത്തർക്കും കഴിയട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.